ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റാഗി ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഹെൽത്തി ദോശയാണ്. അതുപോലെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ദോശ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അരക്കപ്പ് റവയാണ്. അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കാൽ കപ്പ് അരിപ്പൊടി. അപ്പോൾ ഇവിടെ ഞാൻ പത്തിരിക്ക എടുക്കുന്ന പൊടിയുണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കാൽ കപ്പ് തൈരാണ്. അപ്പോൾ പുളിയില്ലാത്ത തൈര ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉളുപ്പാണ്, അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇവിടെ വെള്ളത്തിനെടുക്കുന്ന ഒരു ജീരകമില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് ടീസ്പൂൺ പച്ചമുളക്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊരു രണ്ട് ടീസ്പൂണോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇവിടെ ഞാൻ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് അതിന് ശേഷം വീണ്ടും നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം 1/2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു 1/2 കപ്പ് തന്നെ മൊത്തം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളായൊരു ദോശക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു ദോശൻ്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടി. കാരണം ഇത് കുറച്ച് തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക, എന്നാലും ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. കാരണം നന്ന ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദോശൻ്റെ ഈ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ മടക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ദോശ കഴിക്കുന്നത് ചട്നീൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് തക്കാളി ചട്നീൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും, അതുപോലെ തേങ്ങ ചട്നീൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചൂടോടെയാണെങ്കിൽ ഇത് വെറുതെ കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.